വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കണ്ടുകൊതു തീരാത്ത അമ്മയ്ക്ക് ഏക മകനാടോൺ അന്ത്യചുംബനം നൽകിയ രംഗം കണ്ടുനിന്നവരെ കണ്ണീരിലാഴ്ത്തി. ഭർത്താവ് സന്തോഷ് വാവിട്ട് കരഞ്ഞു. അലമുറയിട്ട് മാതാപിതാക്കളും ബന്ധുക്കളും ആർക്കുമാരെയും ആശ്വസിപ്പിക്കാനാവാതെ. ഇസ്രയേലിൽ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ മൃതദേഹം ഇന്നലെ വൈകിട്ട് കീരിത്തോട് നിത്യസഹായ മാതാ പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സംസ്കരിച്ചു. ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ പോലീസിന്റെ കർശന നിയന്ത്രണത്തിലായിരുന്നു ചടങ്ങുകൾ. കൊച്ചി വിമാനത്താവളത്തിൽ ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ മൃതദേഹം ശനിയാഴ്ച രാത്രി 10:30 കീരിത്തോട്ടിലെ വീട്ടിലെത്തിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 വീട്ടിൽ ആരംഭിച്ച സംസ്കാര ശുശ്രൂഷയ്ക്ക് ഇടുക്കി രൂപത വികാരി ജനറൽ ഫാദർ ജോസ് പ്ലാച്ചിക്കൽ നേതൃത്വം നൽകി. തുടർന്ന് പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തങ്ങളുടെ ബാലാഖിയായിരുന്നു സൗമ്യെന്നും കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്നും ചടങ്ങിൽ പങ്കെടുത്ത ഇസ്രയേൽ കോൺസൽ ജനറൽ ജോനാഥൻ സദീദി പറഞ്ഞു. സൗമ്യയോടുള്ള ആദരസൂചകമായി അദ്ദേഹം പ്രത്യേക മുദ്ര മകൻ അടൂണിന് കൈമാറി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.